ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് റെസിപ്പിയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന തുടക്കക്കാർക്കുള്ള കുക്കിംഗ് ഐഡിയയുമായിട്ടാണ്. ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നവർ ഒരു ദിവസം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതിന്റെ ചെറിയൊരു ഐഡിയ ആണിത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് വീഡിയോ കണ്ടന്റ് നോക്കാം. ഈ വീഡിയോയിൽ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കുള്ള ചില ടിപ്സുകൾ, അതുപോലെ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ദിവസം മുഴുവൻ കഴിക്കാവുന്ന ഭക്ഷണത്തിന്റെ ഒരു സാമ്പിൾ മെനു ഇവയാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇവയുടെ സാമ്പിൾ മെനു ആണ്. ഇതുകൂടാതെ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം, എന്തെല്ലാം സ്നാക്സ് ഉപയോഗിക്കാം, ഇവയെ പറ്റിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ടിപ്സ് നോക്കാം. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ വിശക്കുന്ന സമയത്ത് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോ വിശപ്പ് നിൽക്കുന്നു അപ്പൊ നിർത്തണം കഴിക്കുന്നത്, അല്ലാതെ വാരി വലിച്ച് കഴിക്കരുത്. അതുപോലെ രണ്ട് ഭക്ഷണങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കഴിയുന്നത്ര നീട്ടാൻ ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കണം. വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, ബട്ടർ എന്നിങ്ങനെയുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം എന്തെല്ലാം കഴിക്കാമെന്ന് നോക്കാം. ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബട്ടർ കോഫിയാണ്. 15 മുതൽ 20 ഗ്രാം വരെ ബട്ടർ ഉപയോഗിക്കാം. ഇതിന്റെ കൂടെ നട്ട്സും ഉപയോഗിക്കാം. കുറഞ്ഞ അളവിൽ വേണം നട്ട്സ് ഉപയോഗിക്കാൻ. ഇതിന് പകരമായി നമുക്ക് മുട്ട ഉപയോഗിക്കാവുന്നതാണ്. ഓംലെറ്റോ പുഴുങ്ങിയ മുട്ടയോ എല്ലാം ഉപയോഗിക്കാം. അടുത്തതായി ലഞ്ചാണ്. ലഞ്ചിന് ബീഫ്, മട്ടൻ, ഫിഷ് അങ്ങനെയുള്ള നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഉപയോഗിക്കാം. ഇത് ബേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തോ കറി വെച്ചോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ധാരാളം വെജിറ്റബിൾസ് കഴിക്കണം. വെജിറ്റബിൾസ് വേവിച്ചോ അല്ലെങ്കിൽ സാലഡ് ആക്കിയോ നമുക്ക് ഉപയോഗിക്കാം. ഈ ബീഫും മട്ടനും ഫിഷും എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം വേവിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലോ ബട്ടറിലോ ആയിരിക്കണം. വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടി നമുക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഒരു ദിവസം 150 മുതൽ 250 ഗ്രാം വരെ മാത്രമേ മീറ്റ് ഉപയോഗിക്കാവൂ. ഡയറി പ്രൊഡക്റ്റ് ആയ ബട്ടർ, ഗീ, ചീസ്, യോഗർട്ട്, ക്രീം ഇവയെല്ലാം ഉപയോഗിക്കാം. ഇനി നമുക്കൊരു ദിവസം കഴിക്കാവുന്ന ഭക്ഷണത്തിന്റെ ഒരു സാമ്പിൾ മെനു നോക്കാം. ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നോക്കാം. ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബട്ടർ കോഫി, വെജിറ്റബിൾ സാലഡ്, ബുൾസൈ ഇവയാണ്. ആദ്യം നമുക്ക് വെജിറ്റബിൾ സാലഡ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി കുക്കുംബർ, ക്യാബേജ്, ക്യാപ്സിക്കം ഇവ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രഷായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളകും ആവശ്യത്തിന് ഉപ്പും, 1/2 പീസ് ലെമണിന്റെ ജ്യൂസും പിഴിഞ്ഞൊഴിക്കുകയാണ്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എത്രത്തോളം സാലഡ് വേണോ അതിനനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കാം. സ്റ്റാർച്ച് ഇല്ലാത്ത ഏത് വെജിറ്റബിളും എടുക്കാം. ഇതിനെ ഫ്രഷ് ആയിട്ട് തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഇനി നമുക്ക് ബുൾസൈ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്. ഇതിനുവേണ്ടി ഞാനൊരു കാസ്റ്റ് അയൺ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് 2 മുട്ട ചേർക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് 2 മുട്ടയാണ് എടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലായി ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും സ്പ്രെഡ് ചെയ്യാം. ഇതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 1-2 മിനിറ്റ് വേവിക്കാം. എത്രത്തോളം ബുൾസായി കുക്കായി വരണം അതിനനുസരിച്ച് വേവിക്കാം. 1 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇതിനെ എടുക്കുന്നത്. ബുൾസായി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ സാലഡാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബട്ടർ കോഫിയാണ്. ബട്ടർ കോഫിക്ക് വേണ്ടിയുള്ള വെള്ളം തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കോഫി പൗഡർ ചേർക്കാം. 1 കപ്പ് ബട്ടർ കോഫിക്ക് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മതിയാവും. ഇത് നന്നായി തിളച്ച് ചേർക്കാം. ബട്ടർ കോഫി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ കോഫിയുടെ ബെനിഫിറ്റ്സും ഉണ്ട് ആ വീഡിയോയിൽ. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 15 ഗ്രാം ബട്ടറിലോട്ട് നമുക്ക് കുറച്ച് കോഫി ഒഴിക്കാം. ഇതിനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കോഫി ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതിന് പകരമായി നമുക്ക് മിക്സി ഉപയോഗിച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. നന്നായി മിക്സ് ആയി വരട്ടെ. ഇത് നന്നായി പതഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ കോഫി നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള കോഫി കൂടെ ഒഴിക്കാം. ബട്ടർ കോഫി റെഡി ആയിട്ടുണ്ട്. ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ സെർവ് ചെയ്യുന്നത് ബട്ടർ കോഫി, ബുൾസൈ, പിന്നെ 1/2 കപ്പോളം വെജിറ്റബിൾ സാലഡുമാണ്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന അധിക പേരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ തടയുന്നതിന് വേണ്ടി ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കണം. കഴിയുന്നത്ര വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം.
ബ്രേക്ക്ഫാസ്റ്റിന് ബട്ടർ കോഫി ബുൾസയും മാത്രം കഴിക്കാം, എന്നാൽ കുറച്ച് സാലഡ് കൂടെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ലഞ്ച് നോക്കാം. വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ലഞ്ചാണിത്. ഇവിടെ ഞാൻ വാഴപ്പിണ്ടി കൊണ്ട് ഒരു തോരനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന്റെ കൂടെ മത്തി ഫ്രൈ ആണ്. ഈ വാഴപ്പിണ്ടിയെ നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ആദ്യം ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതിനെ ചോപ്പ് ചെയ്തെടുക്കാം. വാഴപ്പിണ്ടി ക്ലീൻ ചെയ്തെടുക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വാഴപ്പിണ്ടി ഒരു മൺചട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടുത്തതായി ലഞ്ചിന് വേണ്ടിയിട്ട് മത്തി പൊരിച്ചതാണ്. മത്തി ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പും പെരിഞ്ചീരകവും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മത്തിയെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂണോളം മതിയാകും എണ്ണ, കാരണം മത്തിയിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. അപ്പോൾ ആവശ്യമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. മത്തി ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്ക് തോരനിലോട്ട് വേണ്ടി 1/2 കപ്പ് തേങ്ങ, 4 ചെറിയ ഉള്ളി, 1/2 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇവയെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ മത്തി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വാഴപ്പിണ്ടിയിലെ വെള്ളമെല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് വേണ്ട വറവ് തയ്യാറാക്കിയെടുക്കാം. വാഴപ്പിണ്ടി വേവിച്ചെടുത്ത അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ വറവും തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് വഴിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ഇതിലോട്ട് ചേർക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങയും വാഴപ്പിണ്ടിയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ആയി വരണം. അതുപോലെ തന്നെ ഈ വാഴപ്പിണ്ടി നല്ല ഡ്രൈ ആയി വരികയും വേണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഈ വാഴപ്പിണ്ടി തോരൻ. ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. നമ്മൾ തേങ്ങയിലോട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. ഈ വാഴപ്പിണ്ടിയിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വാഴപ്പിണ്ടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിപേഷന്റെ പ്രോബ്ലം എല്ലാം വാഴപ്പിണ്ടി കഴിക്കുന്നത് കൊണ്ട് ഇല്ലാണ്ടാകും. നമ്മുടെ വാഴപ്പിണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വാഴപ്പിണ്ടിയെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഏകദേശം 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ തോരൻ എടുക്കാം. നമുക്ക് ഫിഷ് ഫ്രൈ എടുക്കാം. ഞാനിവിടെ 2 ഫിഷ് ഫ്രൈ എടുക്കുന്നുണ്ട്. നമ്മുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരനും മത്തി ഫ്രൈയുമാണ് ഇന്നത്തെ ലഞ്ച്. ഇനി നമുക്ക് ഡിന്നർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ഡിന്നർ മെനു കുക്കുംബർ ലെറ്റ്യൂസ് സാലഡും ബീഫ് ഫ്രൈയുമാണ്. ഓൾറെഡി ബീഫ് മസാല റെഡിയാക്കി വെച്ചതാണ്. അതിനെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും നൈറ്റിലോട്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ ചെയ്യാൻ നമുക്ക് ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഡ്രൈ ആക്കി എടുക്കാൻ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സാലഡും തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ കുക്കുംബറും ലെറ്റ്യൂസുമാണ് എടുത്തിട്ടുള്ളത് സാലഡിന് വേണ്ടിയിട്ട്. 2 വലിയ കുക്കുംബർ എടുത്തിട്ടുണ്ട്. 4-5 ലീവ്സ് ലെറ്റ്യൂസും എടുക്കുന്നുണ്ട്. 2 പേർക്കുള്ള സാലഡാണിത്. ലെറ്റ്യൂസിന്റെ ലീവ്സ് ആവശ്യാനുസരണം എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിനെ അലുമിനിയം ഫോയിലിൽ കവർ ചെയ്ത് വെച്ചാൽ മതി. ഇതിന്റെ ഫ്രഷ്നെസ് പോവില്ല. നമുക്ക് കുക്കുംബറിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. കുക്കുംബറിനെ സാലഡ് ഉണ്ടാക്കുന്ന വെസലിലോട്ട് മാറ്റാം. നമ്മൾ ബീഫ് ഫ്രൈയെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കരുത്. അപ്പൊ ബീഫ് ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം.
ഗ്രേവി ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഇത് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ലെറ്റൂസിനെ കൂടെ ചോപ്പ് ചെയ്യാം. ലെറ്റൂസിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമൊക്കെ മുറിച്ച് കളയാറുണ്ട് പലരും, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു കയ്പ് ഉണ്ടാകും അതിന്, എന്നാലും സാലഡിൽ ഒന്നിച്ച് വരുമ്പോൾ അതിന് കയ്പൊന്നും ഉണ്ടാവില്ല. ലെറ്റൂസിനെ കൂടെ നമുക്ക് വെസലിലോട്ട് എടുക്കാം. ഇനി ഞാനൊരു മീഡിയം സൈസുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമുക്കിതിനെ വെസലിലോട്ട് ഒഴിക്കാം. ഇനി ഫ്രഷായി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി 1-2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇപ്പൊ തന്നെ ഇങ്ങനെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. ഒന്നുകൂടെ തണുത്താൽ സാലഡ് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് വേണ്ടിയിട്ടുള്ള 2 ഐറ്റവും റെഡി ആയിട്ടുണ്ട്. ഇനി ഡിന്നർ സമയത്ത് നമുക്ക് ഇത് രണ്ടും സെർവ് ചെയ്യാം. ഞാൻ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചാണ് ഈ സാലഡിനെ സെർവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ആവശ്യാനുസരണം നമുക്ക് സാലഡ് എടുക്കാം. സാലഡൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം. ഡിന്നർ 8 മണിയുടെ മുൻപ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് ബീഫ് എടുക്കാം. ബീഫ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ചെറിയൊരു സെർവിങ് ബൗളാണ് ബീഫ് എടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2-3 തവി മാത്രം ബീഫ് എടുക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ എത്ര കഴിച്ചിരുന്നത് അത്ര കഴിച്ചാൽ മതി. ബീഫൊന്നും അധികം കഴിക്കരുത്. സാലഡെല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. നമ്മുടെ ഡിന്നറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിന്നറും സെർവ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ചും നമുക്ക് ഓരോ സമയത്തേക്കുമുള്ള മെനു പ്ലാൻ ചെയ്യാം. ഇനി നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. ഒരു ദിവസം കുറഞ്ഞത് 3.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. ഈ വെള്ളം ചായയായോ കാപ്പിയായോ അല്ലെങ്കിൽ ഉപ്പിട്ട മോരുവെള്ളമായോ അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളമോ എന്ത് വേണമെങ്കിലും കുടിക്കാം. പക്ഷെ നന്നായി വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ എല്ലാം പുറന്തള്ളാൻ സാധിക്കൂ. ഞാനിവിടെ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ്. ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ്. ഒരു ജഗ്ഗിലോട്ട് ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മീഡിയം സൈസുള്ള ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉപ്പിട്ട നാരങ്ങകളും റെഡി ആയിട്ടുണ്ട്. ദിവസം 4-5 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഉപ്പിട്ട മോരുവെള്ളം കുടിച്ചാലും മതി. തലവേദന എല്ലാം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് സ്നാക്സ് കൂടെ നോക്കാം. സ്നാക്സ് ആയി നമുക്ക് നട്സ് ഉപയോഗിക്കാവുന്നതാണ്. ബദാമോ വാൾനട്ടോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് അവോക്കാഡോ സ്നാക്കായി ഉപയോഗിക്കാം. ഇതുകൂടാതെ ബെറീസും ഉപയോഗിക്കാവുന്നതാണ്. ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ദിവസം ഉപയോഗിക്കാവുന്ന ഭക്ഷണത്തിന്റെ മെനു ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നില്ല. എപ്പോൾ വിശക്കുന്നോ അപ്പം മാത്രം കഴിച്ചാൽ മതി. അതുപോലെ വിശപ്പ് മാറുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല റെസിപ്പികളുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.